പിന്നെ ഇതൊക്കെ ഇങ്ങനെ ചെലവാക്കണം, ഈ മയക്കുമരുന്നുകൾ ഇങ്ങനെ ചെലവാക്കണം, ഇത് ചെലവാക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? ആഘോഷങ്ങൾ വേണം, അടിച്ചുപൊളികൾ വേണം, DJ പാർട്ടികൾ വേണം. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ചെലവാവണമെങ്കിൽ ഇവിടെ അടിച്ചുപൊളിക്കണം. എല്ലാ കോളേജിലെയും ഓണാഘോഷം ഇത്രയും കാലം നമ്മൾ കാണാത്ത അത്ര പൊലിമയോടെ നടത്തണം. അവിടെ ആണും പെണ്ണും ചേർന്ന് ചാടണം, ആടണം, തുള്ളണം, ഡാൻസ് കളിക്കണം. അപ്പോഴാണ് ഇത്തരം ലഹരികൾ ആ കോളേജിലും സ്കൂളിലുമൊക്കെ അവർക്ക് കച്ചവടം ചെയ്യാൻ കഴിയുക. എല്ലാ ആഘോഷമാണ് കണ്ടില്ലേ? നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ട് 40 കൊല്ലമായി, 50 കൊല്ലമായി, 30 കൊല്ലമായി. ഈ 30 കൊല്ലത്തിനിടയിൽ ഇങ്ങനെ ആഘോഷങ്ങൾ നിങ്ങൾ കണ്ടിരുന്നു ഇതിനു മുമ്പ്? 2022 ജനുവരി 1, 2022 ജനുവരി 1 ലോകം മുഴുവൻ ന്യൂ ഇയർ ആഘോഷിക്കുമ്പോ കേരള സംസ്ഥാനത്തിൽ അന്ന് കർഫ്യൂ ആണ്. ന്യൂ ഇയറിന്റെ 3 ദിവസം മുന്നേ, ന്യൂ ഇയറിന്റെ 3 ദിവസം ശേഷം 7 ദിവസം കേരളത്തിൽ കർഫ്യൂ ആണ്. നിങ്ങളൊന്ന് ഓർത്തെടുത്ത് നോക്ക്, 2022 ജനുവരി 1 ഈ വർഷം കേരളത്തിൽ കർഫ്യൂ ആണ്. 10 മണിക്ക് ശേഷം പാർട്ടികൾ നടത്താൻ പാടില്ല. ഒരു ഹോട്ടലിലും ആണും പെണ്ണും ഇടകലരുന്ന, ഇനി ഇടകലരാത്ത യാതൊരു പാർട്ടിയും നടത്താൻ പാടില്ല എന്ന്. ഇതൊന്നും പറഞ്ഞത് പള്ളി കമ്മിറ്റിയോ മഹല്ല കമ്മിറ്റിയോ അല്ല, കേരളത്തിലെ സർക്കാരാണ്. എന്തിനാ ഈ ആഘോഷങ്ങളിലാണ് മയക്കുമരുന്നുകൾ പൂത്തുലയുന്നത് എന്ന് ഗവൺമെന്റാ പറഞ്ഞത്? നമ്മളല്ല. എങ്കിൽ എന്തിനാണ് ഈ കോളേജിൽ ഇങ്ങനെ എല്ലാം ആഘോഷമാക്കുന്നത്? സ്കൂളുകളിൽ എന്തിനാണ് ആഘോഷമാക്കുന്നത്? നമ്മുടെ നാട്ടിൽ ആഘോഷിക്കാത്ത പല ആഘോഷങ്ങളും, ഉത്തരേന്ത്യയിലൊക്കെ ആഘോഷിച്ചിരുന്ന ഹോളി പോലെയുള്ള പല ആഘോഷങ്ങളും, നമ്മുടെ നാട്ടിലൊന്നും കേട്ട് കേൾവി പോലുമില്ലാത്ത ആഘോഷങ്ങൾ കോളേജിലും സ്കൂളിലും ഒക്കെ കൊണ്ടുവന്ന് അതിനെ ബാൻഡടിച്ച് തുള്ളിക്കളിച്ച് ആഘോഷമാക്കുമ്പോ അറിയുമോ നിങ്ങൾക്ക്, ക്ഷീണമറിയാതെ രാവും പകലും ഡാൻസ് ചെയ്യാൻ നിങ്ങളുടെ മക്കൾക്ക് ഇത്തിരി മയക്കുമരുന്നിന്റെ സഹായം വേണ്ടി വരും. അപ്പോഴാണ് കുട്ടികൾ ഇതിലേക്ക് പോവുക. നമ്മളല്ല അത് പറഞ്ഞത്. ഞാനിപ്പോ പറഞ്ഞ കണക്ക് പരിശോധിച്ചോ നിങ്ങൾ? സർക്കാരുകളാ പറഞ്ഞത്. കോഴിക്കോട് പട്ടണത്തിലേക്ക്, മലപ്പുറം, എറണാകുളം, കാസർഗോഡ്, കണ്ണൂര് ഒക്കെ പട്ടണങ്ങൾക്കകത്തേക്ക് 1000 കണക്കിന് കിലോ മയക്കുമരുന്നുകള് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി എത്തിച്ചു എന്ന് ഗവൺമെന്റിന് റിപ്പോർട്ട് കിട്ടിയപ്പോഴാണ് കൊറോണയുടെ പേരും പറഞ്ഞ് ഗവൺമെന്റുകള് കഴിഞ്ഞ ന്യൂ ഇയർ കർഫ്യൂ ആക്കി മാറ്റിയത്.